ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. രാത്രി ബെഡ്റൂമിൽ ഡി കെയും ജ്യോതിയും ഇരിക്കുകയായിരുന്നു. അപ്പോൾ ജ്യോതി കാൽവേദന എടുത്ത് വല്ലാണ്ടിരിക്കുന്നു. അപ്പോൾ ഡി കെ ജ്യോതിയോട് പറയുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴെങ്കിലും അഹങ്കാരം മനസ്സിൽ നിന്ന് കളയണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരും. ഇത് കേട്ട് ജ്യോതി ദേഷ്യത്തോടെ ഡി കെ പറഞ്ഞതിനുള്ള മറുപടി കൊടുക്കുന്നു. ശേഷം രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. അങ്ങനെ ജ്യോതി ബെഡിൽ നിന്ന് ചാടി ഹിറ്റ്ലറെ എന്ന് പറഞ്ഞ് എണീക്കുകയാണ്. പക്ഷേ കാൽവേദന കാരണം നടക്കാൻ വയ്യ. ഇത് കണ്ട് ഡി കെ ചിരിക്കുകയാണ്. ശേഷം ജ്യോതിയുടെ കാലിൽ തൈലമിട്ട് തടവി കൊടുക്കുകയാണ് ഡി കെ. ഇത് കണ്ട് ജ്യോതിക്ക് വിശ്വസിക്കാനാകുന്നില്ല. കണ്ണും മിഴിച്ച് താടിക്ക് കൈയും വെച്ച് ജ്യോതി ഡി കെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഡി കെയും ഇടയ്ക്ക് ജ്യോതിയെ നോക്കുന്നു. അപ്പോൾ അവിടേക്ക് ശിവ വരുന്നു. ശിവ പറയുന്നു, കാലുവേദന കുറവില്ലേ, ഇവിടെ ഞാൻ തടവി തരാം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ഡി കെ പറയുന്നു, ഇല്ല, എൻ്റെ കയ്യിൽ തൈലമായില്ലേ, ഇനി ഞാൻ തന്നെ തിരുമ്മി കൊടുത്തോളാം, നിൻ്റെ കയ്യിലും കൂടി ആക്കണ്ട. അങ്ങനെ ഡി കെ തന്നെ ജ്യോതിയുടെ കാല് തടവി കൊടുക്കുകയാണ്. ജ്യോതി ഡി കെയെയും ശിവയെയും മാറി മാറി നോക്കുന്നു. എന്നിട്ട് ജ്യോതിക്ക് ചിരി അടക്കാനാകുന്നില്ല. ശിവയ്ക്ക് ഇതൊന്നും ഇഷ്ടമാകുന്നതുമില്ല. ഡി കെ തടവുന്നത് കണ്ടിട്ട് ജ്യോതി പറയുന്നു, ദേ ഇവിടെ അപ്പുറത്ത്, ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് ഡി കെക്ക് ദേഷ്യം വരുന്നു. ശേഷം എസ് കെ എ അവിടെ നിന്ന് ഡി കെ ഉറങ്ങാനായി പറഞ്ഞു വിടുന്നുണ്ട്. പിന്നെ ജ്യോതിയും ഡി കെയും വഴക്കു തുടങ്ങി. അങ്ങനെ അവസാനം ഡി കെ ജ്യോതിയുടെ കാല് പിടിച്ച് തിരിക്കുന്നു. അതോടെ ജ്യോതിയുടെ കാലിൻ്റെ വേദനയങ്ങ് മാറി. ഡി കെ ഒരു വൈദ്യനാണോ എന്നൊക്കെ ജ്യോതി ഡി കെയോട് ചോദിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അവിനാശും റോക്കിയും തമ്മിൽ സംസാരിക്കുന്നു. അവിനാശ് റോക്കിയെ വഴക്ക് പറയുന്നുണ്ട്. ഒരവസരം കൂടി തരണമെന്ന് റോക്കി പറയുന്നു. ഇനി നിനക്ക് അവസരം തരില്ല എന്ന് പറഞ്ഞ് വഴക്കും പറഞ്ഞ് അവിടെ നിന്ന് വിടുകയാണ് അവിനാശ്. പിന്നെ തമ്പിയും അവിടെ ഉണ്ടായിരുന്നു. ശേഷം തമ്പിയും അവിനാശും തമ്മിൽ സംസാരിക്കുന്നു. പിന്നെ മേഡത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. ശിവയെ എങ്ങനെയെങ്കിലും ഭ്രാന്താശുപത്രിയിലാക്കുമെന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ബാലു ഗോകുലിനോട് പറയുന്നു, നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോകാം. പിന്നെ അവർ ഡി കെ നമ്മൾ വന്നത് അറിഞ്ഞു കാണുമെന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഡി കെ വിളിക്കുന്നു. പരിഭ്രമത്തോടെ ഫോൺ കൈമാറുകയാണ് അവർ രണ്ടുപേരും. പിന്നെ ഗോകുല് തന്നെ ഫോൺ എടുക്കുന്നു. ഡി കെ അറിഞ്ഞിരിക്കുന്നു ബാംഗ്ലൂരിൽ നിന്നും അവർ അമരാവതിയിൽ എത്തിയത്. അങ്ങനെ ഡി കെ അവരെ വഴക്ക് പറയുന്നു. ഡി കെ പറയുന്നു, നാളെ തന്നെ നിങ്ങൾ പോയേ പറ്റൂ. പറ്റില്ല എന്ന് ബാലു പറയുന്നു. അവരുടെ സംസാരം കേട്ട് ഡി കെക്ക് വിശ്വസിക്കാനാകുന്നില്ല. ഞങ്ങളുടെ കുടുംബക്കാരെ ഞങ്ങൾ നോക്കാമെന്ന് ബാലു ഡി കെയോട് പറയുകയാണ്. ശേഷം വിഷമത്തോടെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഡി കെ. പിന്നെ അവിടെ താരയും ചിത്രയും മായയും വരുന്നു. അവർ പുതിയ ബിസിനസ് തുടങ്ങുന്ന കാര്യം സംസാരിക്കുന്നു. സ്വർണ്ണക്കട തുടങ്ങാം എന്നാണ് പറയുന്നത്. ഇതൊന്നും ചിത്രയ്ക്കൊട്ടും ഇഷ്ടമായിട്ടില്ല. ഇതൊന്നും നല്ലതല്ല എന്നൊക്കെ ചിത്ര പറയുന്നുണ്ട്. ഇതൊന്നും ഔദാര്യമല്ല, ഞങ്ങൾക്ക് അവകാശമുള്ളതാണ് എന്ന് ബാലു പറയുന്നു. താര പറയുന്നു, ഡി കെ പോലെ അല്ല എസ് കെ. ഭ്രാന്താശുപത്രി ഭ്രാന്ത് പിടിച്ച സമയത്ത് എസ് കെ നമ്മൾ ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞാൽ ഡി കെ അതനുസരിക്കും. അതിനു മുമ്പ് മേടിക്കാനുള്ളതെല്ലാം മേടിക്കണം. പിന്നെയും അവർ തമ്മിൽ എല്ലാവരും സംസാരിക്കുകയാണ്. നിങ്ങളുടെ ഒരു ആലോചനയിലും ഞാനില്ല എന്ന് പറഞ്ഞ് ചിത്ര അവിടെ നിന്ന് പോയി. പിന്നീട് കാണിക്കുന്നത് ശിവ കിടക്കുന്നു. അമ്മ അടുത്തുണ്ട്. അമ്മായി വരുന്നു. ശിവയ്ക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് അമ്മ പറയുന്നു. അമ്മായി ജ്യോതിയെക്കുറിച്ച് നല്ലതൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. ശേഷം അമ്മ പറയുന്നു, നാളത്തെ പൂജ കഴിഞ്ഞാൽ ഉടൻ ഞങ്ങൾ ഇവിടെ നിന്ന് പോകും. ശിവയ്ക്ക് ഇവിടെ നിൽക്കാൻ ഒട്ടും പറ്റുന്നില്ല. അമ്മായി രണ്ട് ദിവസം കൂടി ഇവിടെ നിൽക്കാൻ നിർബന്ധിക്കുകയാണ്. പക്ഷേ അമ്മ സമ്മതിക്കുന്നില്ല. ശേഷം കാണിക്കുന്നത് ശിവയോട് ജ്യോതി ക്ഷീണമുണ്ടോ എന്ന് ചോദിക്കുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് എസ് കെ പറയുന്നുണ്ട്. ഏട്ടത്തി എന്ന് വിളിക്കണമെന്ന് ജ്യോതി പറയുന്നുണ്ട്. ജ്യോതി ഏട്ടത്തി എന്ന് വിളിക്കാമെന്ന് ശിവ സമ്മതിച്ചു. ശേഷം അവിടെ ഇരിക്കുന്ന ചിലങ്ക ജ്യോതി കാണുന്നുണ്ട്. ഇത് ആരുടെയാ എന്നൊക്കെ ജ്യോതി ചോദിക്കുന്നു. എൻ്റെയാണ് എന്ന് ശിവ പറയുന്നു. നേരത്തെ ഒരു സ്റ്റേജ് പെർഫോമൻസിന് വേണ്ടി മേടിച്ചതാണ് എന്ന് പറയുന്നു. ജ്യോതി ചോദിക്കുന്നു, ആ ചിലങ്ക ഞാനിങ്ങോട്ട് എടുത്തോട്ടെ എന്ന്. ഇത് ഞാൻ മാത്രമേ ഉപയോഗിക്കൂ, വേറെ ആർക്കും കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട്. അതെന്താ ഞാൻ ഉപയോഗിച്ചാലെന്ന് പറഞ്ഞ് ജ്യോതി പോയി എടുക്കുകയാണ് ചിലങ്ക. ശേഷം ജ്യോതിയും ഒരു കലാതിലകമായ കാര്യമൊക്കെ ജ്യോതി പറയുന്നുണ്ട്. അങ്ങനെ ജ്യോതി ശിവയോട് വെല്ലുവിളിക്കുകയാണ്, ഡാൻസ് ചെയ്ത് ജയിക്കാൻ കഴിയുമോ എന്നൊക്കെ. അങ്ങനെ നീ തോറ്റുപോകുമെന്നൊക്കെ ശിവ പറയുന്നുണ്ട്. പിന്നെയും ജ്യോതി പറഞ്ഞതനുസരിച്ച് അവർ ഡാൻസ് കളിക്കാനായി തുടങ്ങുകയാണ്. അങ്ങനെ അവർ ഡാൻസ് ചെയ്യാനായി തുടങ്ങുന്നു. മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.